kita bagi dengan bahan. Thank you.
Thank you.
Thank you.
Thank you.
Thank you.
Pionia, prawda, kto jest was Jehovy syny? Minus, Jerry, kto da wie, kto wam le, a tam prijali jeden. Ne, wam to są, że wiecie, bo ich mam nigdy nie mówię na mnie. A tu nam te słowa, ty, ne, si słyszy, ne, tam my to majcie, ty na to nie mówię, Pionia, kto jest syny, ja bym. Tiriwenia, kudu odri, na jadu, ne, ne, si słyszy, ne, to są, ne, ഇപ്പോൾ ദാരിദ്ര്യ സമം ദുരിതം പ്രാഥമികമായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്ന് നാം ശുശ്രൂഷ അനുഭവമാണ്. ഫോട്ടോഗ്രാഫേഴ്സ് പ്ലീസ് ലിവ് ഇൻ വൺ സൈഡ്. ഇറ്റ്സ് നോട്ട് സ്റ്റാൻഡ് ദ സെന്റർ. വൺ സൈഡ് ടേക്ക് ഫോട്ടോ. Yeah.
നിന്റെ കർമ്മയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളം ബഹുമാനപ്പെടുകയും ഞങ്ങളുടെ മണവാട്ട് കൈമാറപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെ മാഞ്ഞുകൊണ്ട് നിന്നെ പ്രസാദിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെ മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധങ്ങളുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സകളുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾക്കറിയും തന്നെ. ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടി ജ്ഞാനത്തിൽ തിരിഞ്ഞവരും പൂർണ്ണത
കർത്താവേ കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യത്തിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്ന ആർക്കണമേ ദൈവമായ കർത്താവേ ലോകത്തിന് വരുവാന ലോകത്തിന് അരികില്ലാത്തവരുടെ നീകളെ സന്തോഷിപ്പിക്കണമേ ഒഴിഞ്ഞു പോകുന്ന ഈ മണവതയിൽ ഇവരുടെ ആയുഷ്കാലങ്ങളിലെ വിവിധ പ്രകാരണ ഇവരെ നീ അലങ്കരിക്കണമേ ഇറയന്മാരും ആരാധന്മാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവതയ്ക്കാനന്നപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ കർത്താവേ നിന്റെ തിരുസനയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസനത്തിൽ പതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധമായിട്ടുള്ളതാക്കുകയും ചെയ്യുമാറാകണമേ ആരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ജയം നൽകുന്ന നിന്റെ സ്തുതിയായ
ആ ക്രൂശ് നിങ്ങളുടെ ശിരസിൽ കിരീടമായി ധരിക്കുന്നു.
ഇന്ന് ഒന്നാം ഭാഗം മോദകമാരുടെ ശുശ്രൂഷ പൂർണ്ണ മാറ്റിയപ്പോൾ നൽകിയ ആശീർവാദത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ കുരിശു വരയ്ക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഈ ശ്രീഭാവിയോട് നിങ്ങളെ സംബോധന ചെയ്തപ്പോൾ നിങ്ങൾ കുരിശു വരച്ചു. അപ്പോൾ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആ വാചകം എങ്ങനെയാണ് നമ്മുടെ കർത്താവിന്റെ സീമ രാമ പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. എന്തിനാണ് അങ്ങനെ ഒരു ആശീർവാദം നൽകിയത്? There is a possibility of entering the evil powers of this world into our family life, thereby destroying, polluting the sanctity, the serenity, the holiness of family life. അതുകൊണ്ടാണ് ആശീർവാദം നൽകിയത്. May the cross of our Lord Jesus Christ remain with you day and night and ever protect you from the powers of evil one. എന്തുകൊണ്ടെന്ന് കർത്താവിന്റെ കുരിശിൽ ലോകത്തിലെ എല്ലാ വൈശ്വാസിക ശക്തികളിന്മേലും വിജയം കണ്ടതാണ്. രണ്ട്, കർത്താവിന്റെ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇസ് എ സൈൻ ഓഫ് ലവ് ഓഫ് ആർ എക്സലൻസ് വിച്ച് കാനോട്ട് ബി മെഷർഡ് ബൈ എനിതിങ് ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ ലോകത്തിന്റെ എന്തെങ്കിലും അളവ് പോലും വെച്ച് തിട്ടപ്പെടുത്താവുന്ന സ്നേഹമായിരുന്നില്ല കുരിശിന് വെളിപ്പെട്ട സ്നേഹം. അത് അതുല്യമാണ്, അത് അൺകണ്ടീഷണലാണ്. പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ നമ്മെ വീണ്ടെടുക്കുവാൻ കുരിശിൽ നൽകിയ ആ സ്നേഹം. ഈ സ്നേഹത്തെ കുറിച്ച് ദൈവശാസ്ത്ര ചിന്തകനായ കാൾ ബാർക്സ് എന്ന ചിന്തകൻ സ്നേഹത്തെ ഇപ്രകാരം ഡിഫൈൻ ചെയ്യുന്നു. ഇന്ന് സ്നേഹത്തെ കുറിച്ച് പല രീതിയിലൊക്കെ ഡിഫൈൻ ചെയ്യുന്നവരുണ്ട്. എന്നാൽ അദ്ദേഹം ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ലവ് മീൻസ് ഗിവിംഗ് ഓഫ് വൺസ് വെരി ബെസ്റ്റ് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദി അദർ പേഴ്സൺ. അതാണ് കുരിശിന് വെളിപ്പെട്ട സ്നേഹം. പിതാവായ ദൈവം തന്റെ ഏകജാതനായ തന്റെ വിലയേറിയ ആ ക്രിസ്തുവിനെ കുരിശിൽ തന്ന നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന്റെ സ്നേഹം. Love means giving of one's very best for the betterment of the other person. അല്ലാതെ വിവാഹവാർഷികം വരുമ്പോൾ ഒരു സ്വർണം മോദനം കൊടുക്കുന്നതോ ഒരു സാരി മേടിച്ചു കൊടുക്കുന്നതോ ഒരു ബോട്ട് മേടിച്ചു കൊടുക്കുന്നതോ അല്ല. Giving of one's very best for the betterment of the other person. അതായത് ഇനുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ അതുല്യമായിട്ടുണ്ടോ അതൊക്കെ അൺകണ്ടീഷണലായി ഷെറിന്റെ ജീവിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സ്നേഹം. ഷെറിന്റെ ജീവിതത്തിൽ എന്തൊക്കെ അതുല്യമായിട്ടുണ്ടോ അതൊക്കെ ലിനുവിന്റെ ജീവിതത്തിന് വേണ്ടി അൺകണ്ടീഷണലായി വിട്ടുകൊടുക്കുന്ന സ്നേഹം. ഈ സ്നേഹമാണ് ജീവിതത്തിൽ പുലർത്തേണ്ടത്. മൂന്ന്, കർത്താവിന്റെ കുരിശ് നൽകുന്ന സന്ദേശം. The cross of Jesus Christ is a sign of tolerance, patience, sacrifice, forgiveness, and so on. ഇതൊക്കെ അതിനാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെ അമൂല്യമായ സ്വഭാവങ്ങളുണ്ടോ അതൊക്കെ കുരിശിലുണ്ട്. സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ കുടുംബജീവിതം ധന്യമാക്കണോ? ഈ സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും അനുഭവങ്ങളോ ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ക്രൂശ് ഇന്ന് നിങ്ങളുടെ ശിരസിൽ കിരീടമായി ധരിക്കുന്നത്. ആ ശുശ്രൂഷ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. Father, O Lord, give us your patience in our life. Give us your sense of tolerance, sense of forgiveness, sense of sacrifice in our life. Thereby, we can bring our life in this world as a heaven. We serve the Lord in the name of the Lord. We serve the Lord in the name of the Lord.
അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അവർ വേണിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രിയമക്കൾ പ്രവേശിക്കുന്ന അതൊരു ജീവിതം ആയുസ്സിന്റെ അന്ധവിശ്വാസം പോലും അനുഗ്രഹമായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah.
Oh.
തന്റെ ഭാര്യയോട് ചോദിക്കും അവർ ഇരുവരും ഒരു ജഡമായിട്ട്
Maria, 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 Ma
നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിച്ച നമ്മുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപായി നമ്മൾ
നമ്മുടെ യേശു ശിവായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ജീവനുള്ളതും ജീവന്റെ വഴിപാടുകളുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ പേരും ക്ഷണിക്കുന്നവരുടെ പേരും വന്ന് ആവശിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ശിവായുടെ വലങ്കെ എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരെ അവരവരുടെ ഭാര്യമായുള്ള ബന്ധം ഏതോരത്തിലിരിക്കും ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണമെന്നായി കൽപ്പന നിങ്ങളെല്ലാവരോടും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ചർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് വിളിച്ചിരിക്കുന്നു? അതിനാൽ അവരെയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൾ നന്മത മറക്കാൻ വകയില്ലാത്തതായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുകയാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാകണം. അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാണെന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കുടുംബജീവിതം വിജയകരമാകുന്നത് ആവശ്യമാണ്. നിങ്ങൾ അനുയോജ്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കും. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കും. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതകളായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്റ്റുവാർഡ്സ് എന്ന് മനസ്സിലാക്കണം. വരുമാനത്തിന്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കും ആയി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ഹൃദയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം നമ്പരാൻ നിങ്ങളെ സഹായിക്കട്ടെ. Final song.
ആശ്രമിക്കും.